മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ അറിയണം, ഓരോ വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അമന്ത്രമക്ഷരം നാസ്തി, നാസ്തി മൂലം അനൌഷധം, അയോഗ്യ പുരുഷോ നാസ്തി, യോജക തത്ര ദുർലഭ. അയോഗ്യ പുരുഷോ നാസ്തി, യൂസ്ലെസ് എന്ന് പറയുന്ന മനുഷ്യനില്ല, യൂസ്ഡ് ലെസ്സാണ് എല്ലാവരും. യൂസ്ലെസ് എന്ന് പറയുന്ന മനുഷ്യനില്ല, മനുഷ്യരൊക്കെ യൂസ്ഡ് ലെസ്സാണ്. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ കൂട്ടത്തില് ആത്മാഭിമാനം ഉണർത്താനും ഉയർത്താനും വളർത്താനും സാധിക്കുന്ന ഹൈന്ദവ യുവാക്കള് വളർന്നു വരുന്നുണ്ട്. ദേശീയത മുമ്പിലെടുത്ത് ഈ ധർമ്മത്തിന്റെ അവകാശികളാണ് ഞങ്ങളെന്ന് ഉറക്കെ പറഞ്ഞ് നല്ലൊരു വിഭാഗം ക്രൈസ്തവ ജനതയും വരുന്നുണ്ട്. കേരളത്തിനും ഭാരതത്തിനും പുറത്തുപോയി ജീവിക്കുന്ന വിരലിൽ എണ്ണാവുന്നവരാണെങ്കിലും കുറച്ച് മുസ്ലിങ്ങൾ വരുന്നുണ്ട്. ഹൈന്ദവ ജനത ഭാരതീയ സംസ്കാരത്തെയും ഭാരതത്തെയും വളർത്താനും ഉണർത്താനും ഉയർത്താനും സാധിക്കുന്ന വിധത്തിലുള്ള ചൈതന്യത്തോടുകൂടി കുറേയധികം യുവാക്കൾ ഉയർന്നു വരുന്നു. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, അതേപോലെ ക്രൈസ്തവരിൽ ഒരു വിഭാഗം അവരുടെ ഈശ്വരീയ രീതിയും മാർഗങ്ങളും തിരസ്കരിക്കാതെ വേണ്ടെന്ന് വെക്കാതെ ഈ സപ്പോർട്ടിനായിട്ട് ഇതിനെ ഉജ്ജ്വലമാക്കാൻ വരുന്നു. അല്ലാതെ വിരലിൽ എണ്ണാവുന്നവരാണെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഭയം കൊണ്ടോ എന്തോ കുറച്ച് മുസ്ലിങ്ങൾ വരുന്നു, കുറച്ചേ വരുന്നുള്ളൂ എന്ന് മാത്രം. ഒരുപക്ഷെ അവരുടെ നന്മകളെ മുഴുവനും കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് 95% തറ രീതിയിൽ സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു വിഭാഗം. ഇത്രയും ഞാൻ പറഞ്ഞത്. ഇന്നലെ എന്റെ മൊബൈൽ ഫോണില് ഞാൻ രാഹുൽ ഈശ്വറിന്റെ റിപ്പോർട്ടർ ചാനലില് ഒരു മറുപടി കൊടുക്കുന്ന രീതി കണ്ടു. എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ, ഒരു പൂമാല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കഴുത്തിലിടുമായിരുന്നു അദ്ദേഹത്തിന്റെ. ആ പർട്ടിക്കുലർ പ്രോഗ്രാമില് റിപ്പോർട്ടർ ചാനലിലെ മുഖ്യാധിപനെ ആങ്കർ ചെയ്യുന്ന ആളെ, ചോദ്യം ചെയ്യുന്ന ആളെ ഗംഭീരമായിട്ട് ഇന്റർവ്യൂ ആണത് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എനിക്ക് റിപ്പോർട്ടർ ചാനലിനോടും ബഹുമാനമുണ്ട്, കാരണം അവരതിന് അവസരം ഉണ്ടാക്കിയല്ലോ, അവരിയാളെ വിളിച്ചല്ലോ, ഇദ്ദേഹത്തെ വിളിച്ചല്ലോ, ഈ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ, അതിനുള്ള മറുപടി കൊടുക്കാൻ പാകത്തിന് അനുവദിച്ചല്ലോ സമയവും ഊർജവും. അന്നായി സന്തോഷമുണ്ട്. ലോകത്തില് ആരെല്ലാം ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നുവോ, ഏതെല്ലാം രീതിയിൽ അവർക്ക് സാധിക്കുന്ന രീതികൾ പലതായിരിക്കും. ചിലർക്ക് ടി വിയിൽ അതിഗംഭീരമായിട്ട് സാധിക്കും, ചിലർക്ക് എഴുത്തിലൂടെ സാധിക്കും, ചിലർക്ക് പ്രസംഗത്തിലൂടെ സാധിക്കും, ചിലർക്ക് പഠിപ്പിക്കലിലൂടെ സാധിക്കും, ചിലർക്ക് പത്രമാധ്യമങ്ങളിലൂടെ സാധിക്കും, വേറെ ചിലർക്ക് വാട്സപ്പിലൂടെ സാധിക്കും, വേറെ ചിലർക്ക് ഇമെയിലൂടെ സാധിക്കും, വേറെ ചിലർക്ക് യൂട്യൂബിലൂടെ സാധിക്കും. സാധിക്കണം, സാധിക്കുന്നവരുടെ സപ്പോർട്ട് ചെയ്യണം, സാധിക്കുന്നവരെ അഭിനന്ദിക്കണം, ആശീർവദിക്കണം, അനുഗ്രഹിക്കണം. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, 500 രൂപയുടെ വിവാഹത്തിന്റെ ക്ഷണക്കത്ത് അടിക്കുന്നതിന് പകരം 10 or 15 രൂപയുടെ അടിക്കുക, ബാക്കി പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാം. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിലെ കുറേ സമയവും ഊർജവും ഇതുപോലെ നന്മ ചെയ്യുന്നവരെ അനുഗ്രഹിക്കാനും അഭിനന്ദിക്കാനും ആശീർവദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അവരുടെ കൂടെ പ്രവർത്തിക്കാനുമായിട്ട് ഇറങ്ങി പുറപ്പെടുക. ഒറ്റയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഒറ്റയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക, ധന്യമായിട്ട് മുമ്പോട്ട് പോവുക. രാഹുൽ ഈശ്വറിന്റെ ആ കമന്റ്, അതിന്റെ രീതി, പ്രസന്റേഷൻ അതിഗംഭീരമായിട്ട് തോന്നി എനിക്ക്. ആരെങ്കിലും വളർന്നു വരുന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഒത്തിരിയധികം ഉയർന്നിട്ടുണ്ട് ഇപ്പോ നന്നായിട്ട്. എനിക്ക് ഞാൻ ആലോചിക്കുമായിരുന്നു, ഇതേമാതിരിയുള്ള കമന്റുകൾ എന്നോടാണ് റിപ്പോർട്ടർ ചാനലുകാരെ ചോദിച്ചെങ്കിൽ ഒരുപക്ഷെ ഞാൻ പരാജയപ്പെടുമായിരുന്നു. അദ്ദേഹം ഗംഭീരമായിട്ട് വിജയിച്ചു. ചിദാനന്ദപുരി സ്വാമിയുടെ
പ്രവൃത്തികളും വരികളും ഇന്ന് ചങ്കൂറ്റം ഉണ്ടാക്കുന്നു ഹൈന്ദവ ജനതയിൽ, ഭാരതത്തിനോട് ആത്മാഭിമാനം ഉണ്ടാക്കുന്നു. കുറേ വ്യക്തികൾ ഇപ്പൊ മുമ്പോട്ട് വരുന്നു, നിങ്ങളും കൂടെ ഉണ്ടാവണം, നിങ്ങളും കൂടെ ഉണ്ടാവണം. നമ്മുടെ രാഷ്ട്രത്തെ ഉയർത്താൻ ഉണർത്താൻ ആരെല്ലാം മുമ്പോട്ട് വരുന്നോ അവരുടെ ഏതെല്ലാം പ്രവൃത്തികൾ അതിന് അനുയോജ്യമാകുന്നു എന്ന് നോക്കിയിട്ട് ആ പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിക്കുക. ഒരുപക്ഷെ വ്യക്തിപരമായിട്ടോ പണ്ട് അവരുടേതായ രീതിയിലോ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവാം, ഇനിയും അങ്ങനെ പെരുമാറിയുന്നുണ്ടാവാം. അത് അവരുടെ ഫ്രീഡം. ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ആ പ്രവൃത്തികളെ, ഓരോ പ്രവൃത്തികളെ അതിനെ സമുജ്വലമാക്കുക. എനിക്ക് വളരെ സന്തോഷം തോന്നി ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ കമന്റ് കേട്ടപ്പോൾ. പ്രണാമം, നമസ്കാരം.